ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനെത്തുമ്പോൾ ആ ദർശനത്തിന് അവർ ഒന്നാമത്തെ ക്യൂവിലോ രണ്ടാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെ ക്യൂവിൽ നിന്നാലും അവർക്ക് എത്ര നേരം അയ്യപ്പനെ കണ്ടാലും അവിടെ നിന്ന് മാറാൻ മനസ്സ് തോന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര മണിക്കൂറുകളോളം അവിടെ നിൽക്കാൻ അവർക്കെല്ലാം ആഗ്രഹമുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെ അവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടി ചിലപ്പോൾ അവരോട് പിന്നെ ഒന്ന് മാറി നിൽക്കാൻ പറയുക. മാറി നിൽക്കാൻ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പിന്നെ കൈ അവരുടെ കൈ പിടിച്ച് മുന്നോട്ട് വിടുക. ഇത് സാധാരണമായി അവിടെ കണ്ടുവരുന്ന കാഴ്ചയാണ്. ഞാൻ പ്രസിഡൻ്റായ കാലം പിന്നെ കഴിഞ്ഞ തീർത്ഥാടന കാലത്തും ഇതെല്ലാം പിന്നെ കണ്ടുവന്ന കാര്യമാണ്. അതിലെന്തെങ്കിലും ഒരു അത്ഭുതമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ വാച്ചറെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ അയ്യപ്പ ഭക്തന്മാരെ അവിടുന്ന് പിന്നെ മാറ്റി നിർത്തുമ്പോൾ അയാളുടെ പിന്നെ അയാൾ സാധാരണയിൽ കവിഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗതിവേഗത്തിൽ ആളുകളെ കടത്തിവിടുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തി എന്നുള്ളത് ഈ പിന്നെ വീഡിയോ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആരെയും ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്താൻ പിന്നെ ദേവസ്വം ബോർഡ് ഉത്തരവ് നൽകിയിട്ടില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാരോട് വാക്കുകൊണ്ട് പറഞ്ഞാൽ കഴിയാത്തത് സ്വാഭാവികമായിട്ടും അവരുടെ കൈയുണ്ട്. അത് മാറി നിൽക്കുക എന്ന് സാധാരണ പറയുന്നില്ല. അതെല്ലാം സാധാരണ പറയുന്ന രീതികൾ അതിനപ്പുറത്തേക്ക് അത് ഒരു പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ആരും അവിടുന്ന് അതിനെ മാറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. പക്ഷേ അവരോട് അനാവശ്യമായി പെരുമാറുകയോ അപമര്യാദയായി പെരുമാറുകയോ അവരെ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ ഒരു ബലപ്രയോഗം നടത്തിയത് ഒരു അയ്യപ്പ ഭക്തനും പിന്നെ ഒരു പരാതിയായി ദേവസ്വം ബോർഡിനോട് സമീപിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഈ പിന്നെ മാധ്യമങ്ങളിൽ വന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ ഇതിന് ആധാരമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധം പിന്നെ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ ആ ജീവനക്കാരനെ പിന്നെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തി അതിലൂടെ വിശദീകരണം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഘട്ടത്തിലാണ് കോടതിയുടെ ഇടപെടൽ വരുന്നത്. കോടതിയുടെ തീരുമാനം എന്താവട്ടെ, ആ കോടതിയുടെ തീരുമാനത്തിന് തുടർന്ന് ദേവസ്വം ബോർഡ് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അവിടെ എൻ്റെ ദേവസ്വത്തിൻ്റെ എസ് പി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയത് സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാവട്ടെ. ഉണ്ടായതിന് ശേഷം എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ആലോചിക്കും, ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.